എല്ലാവർക്കും സ്പെഷ്യൽ ഹെൽത്ത് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജോൺ, യുവർ ഫിസിക്കൽ തെറാപ്പിസ്റ്റ്. എനിക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാൻ നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. N95 മാസ്ക് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൈ റബ്ബ് ചെയ്ത് വൃത്തിയാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ നല്ല രീതിയിൽ കഴുകുക. ചുമയ്ക്ക് ശേഷം അല്ലെങ്കിൽ തുമ്മലിന് ശേഷം നമ്മുടെ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. സോപ്പും ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. ആഹാരം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം നല്ല രീതിയിൽ നമ്മുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ നല്ല രീതിയിൽ വൃത്തിയാക്കുക. ഒപ്പം നമ്മളെ വളർത്തു മൃഗങ്ങളെ കൈകാര്യം ചെയ്തതിനു ശേഷം അതിന്റെ വേസ്റ്റ് പ്രോഡക്ട്സ് കൈകാര്യം ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. പബ്ലിക് പ്ലേസുകളിൽ പോകുന്നതും പോകാതിരിക്കാൻ ശ്രമിക്കുക. പോവുകയാണെന്നുണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചുമയോ തുമ്മലോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ കൈ ഇതിനും ഫ്ലെക്സ് ചെയ്ത് വെച്ചിട്ട് തുമ്മാനും ചുമയ്ക്കാനും ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തതിനു ശേഷം ക്ലോസ്ഡ് ആയിട്ടുള്ള ഡസ്റ്റ്ബിന്നകത്തേട്ട് അത് കളയേണ്ടതാണ്. പനിയോ ബ്രീത്തിങ് പ്രോബ്ലംസോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെടുക. വൈറസിന്റെ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നമ്മുടെ ലെൻസിനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറുതായിട്ട് ബ്രീത്തിങ് പ്രോബ്ലമോ അങ്ങനെ മറ്റോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ പുറത്തോട്ട് പോകുന്നത് അവോയ്ഡ് ചെയ്യുക. വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമുക്ക് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 14 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ചില രോഗികൾക്ക് ആദ്യത്തെ ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. എന്നാൽ ചിലവർക്ക് ഇത് 14 ദിവസത്തിൽ കൂടുതൽ വരെ ഇൻക്യുബേഷൻ പീരീഡ് കാണാൻ സാധിക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഒരു നോർമൽ പനിയുടെ കൂട്ടാണ്. റണ്ണിങ് നോസ്, അതുപോലെ തന്നെ ചുമ, തലവേദന, അങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് പ്രധാനമായിട്ടും സ്റ്റാർട്ടിങ്ങിൽ കണ്ടു തുടങ്ങുന്നത്. അതിനുശേഷം ഇത് ന്യൂമോണിയ ആയിട്ട് മാറും, ലെൻസിന്റെ ഫൈബ്രോസിസ് ആവും, ലെൻസിന്റെ എക്സ്പാൻഡിങ് കപ്പാസിറ്റി കുറയുകയും ചെയ്യും. പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഫുഡ് ഐറ്റംസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് പേരയ്ക്ക, പപ്പായ, ഓറഞ്ച്, ലൈമ്, ബ്രോക്കോളി, ബദാം പരിപ്പ്, സൺഫ്ലവറിന്റെ സീഡ്സ്, റോക്കറ്റ്സ്, വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ ആഹാരത്തിൽ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. അതുപോലെ വൈറ്റമിൻ സിയുടെ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ കൂടുതൽ കൊടുക്കുവാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ലെങ്സിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. കൊണ്ട് തന്നെ നമുക്ക് ഇതിന് ബ്രീത്തിങ് എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദിവസവും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ലെങ്സ് എക്സ്പാൻഡ് ചെയ്ത് ഒരു 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കങ്ങനെ നമ്മുടെ ലെങ്സ് എക്സ്പാൻഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഏറെക്കുറെ ഹെൽത്തി ആണെന്ന് പറയാം. അതുപോലെ തന്നെ പനി വരുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ആവി കൊള്ളുന്നത് നല്ലതായിരിക്കും. നാം നമുക്ക് തന്നെ കെയർ കൊടുക്കുക, ഒപ്പം നമ്മുടെ കൂടെ ഉള്ളവർക്കും. ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഹെൽത്ത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ കൂടുതൽ അറിയുവാൻ എന്റെ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇൻബോക്സിൽ ഇടുക, ഒപ്പം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടുത്തുക. വീഡിയോ സബ്ജക്റ്റുമായി എത്തുന്നതുവരെ